നരണിപ്പുഴ കുമ്മിപ്പാലം ബണ്ട് തകർന്നു, 200 ഏക്കർ കൃഷിനാശം. പുഞ്ചകൃഷി ആരംഭിച്ച പാടശേഖരത്തിൻ്റെ ബണ്ടാണ് ഇന്ന് രാവിലെ 10 തകർന്നത്. നടിയിൽ നടക്കുന്നതിനിടെയാണ് 50 മീറ്റർ ബണ്ട് ഒലിച്ചുപോയത്. 5 മാസം മുൻപ് പണി പൂർത്തിയാക്കിയ ബണ്ടാണിത്. 40 ലക്ഷത്തോളം നഷ്ടം കണക്കാക്കുന്നുണ്ട്. 5620 കിലോ ഉമ നെൽവിത്താണ് ഇവിടെ വിതച്ചത്. അധികാരികൾ അടിയന്തര നടപടിയെടുത്ത് കർഷകർക്ക് കൃഷി ചെയ്യാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് പാടശേഖര ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പാടശേഖരം സെക്രട്ടറി സുരേഷ് പാട്ടത്തിൽ, വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു കല്ലാട്ടിൽ, പാടശേഖര സമിതി പ്രസിഡന്റ് രാഘവൻ തട്ടകത്ത്, പൊന്നാനി കോൾ സംരക്ഷണ സമിതി വൈസ് പ്രസിഡന്റ് സി കെ പ്രഭാകരൻ, വെളിയങ്കോട് കൃഷി ഓഫീസർ വി കെ ലമിന, ഷംസു പുഴക്കര, കുഞ്ഞുമുഹമ്മദ് സവാരി, സി സി അബൂബക്കർ തുടങ്ങിയ കർഷകരും ജനപ്രതിനിധികളും സന്ദർശിച്ചു. ത് ഒരു 100 മീറ്ററോളം ബണ്ട് അടി തള്ളുകയാണ് ഉണ്ടായത്. കാരണം ഒരു നിമിഷമില്ല, കാരണം ഒരു മണിക്കൂർ മുമ്പേ ഇവിടെ ആൾ നടന്നു പോകുമ്പോൾ ഒന്നും സംഭവിച്ചില്ല. അതിന് ശേഷമാണ് ഇത് സംഭവിച്ചത്. അത് വെച്ചാൽ നേരത്തെ വല്ല ലീക്കാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ അറിയാമായിരുന്നു. ഇത് ഒന്നും കാണാത്ത കാരണം നമുക്ക് ഇതിൻ്റെ എന്താ സംഭവം എന്നുള്ള അറിയില്ല. എന്തായാലും ഇത് അടിയിൽ പൂർച്ചേര അടി തള്ളി പോയി പോയിരിക്കുകയാണ് ഇപ്പം. അല്ല അടിയന്തരമായിട്ട് വർക്ക് കെ എൽ ഡി സി ചെയ്തിട്ട് പ്രാവശ്യം പുഞ്ചപ്പണി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരണം, അപേക്ഷിക്കാനുണ്ട്. നരണിപ്പുഴ കുമ്മിപ്പാലം കോൾപ്പടവിൽ ഏകദേശം 200 ഏക്കറിൽ പരം ഏക്കറാണ് കൃഷി ചെയ്യുന്നത്. വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കൃഷി നിറക്കുമ്പോൾ തന്നെ 6 മാസം മുന്നേ കെ എൽ ഡി സി പണി പൂർത്തീകരിച്ച ബണ്ട് പൊട്ടുകയാണുണ്ടായിട്ടുള്ളത്. ഏറെക്കുറെ എല്ലാ 2 മാസത്തോളമായിട്ട് ശേഖരിച്ച വെള്ളമൊക്കെ തന്നെ ഈ പൊട്ടിയ വരമ്പിലൂടെ ബണ്ടിലൂടെ കൃഷി ചെയ്ത സ്ഥലത്തേക്ക് മാറിയിക്കേണ്ടായിട്ടുള്ളത്. ബന്ധപ്പെട്ട അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ എം എൽ എയും കെ എൽ ഡി സിനെയും അതേപോലെ തന്നെ ജില്ലാ കൃഷി ഓഫീസറൊക്കെ അറിയിച്ചിട്ടുണ്ട്. കൃഷി ഓഫീസർ ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കർഷകരെ ആശങ്ക കിട്ടിക്കൊണ്ട് കൃഷി ഇറക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് പഞ്ചായത്തിന് വേണ്ടി ഇപ്പോഴത്തെ കർഷകർക്ക് വേണ്ടി പറയാനുള്ളത്. കുമ്മിപ്പാലം പാടശേഖരം ഏകദേശം 200 ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്തു വരുന്നത്. ഈ വർഷത്തെ പുഞ്ചകൃഷിക്ക് വേണ്ടിയിട്ടുള്ള പമ്പിംഗ് പൂർത്തീകരിച്ച് കൃഷി നടിയിൽ നടത്തുന്നതിന് വേണ്ടി പാടശേഖരം തയ്യാറായി. എല്ലാ കൃഷിപ്പണി നടിയിൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രാക്ടർ അടിക്കൽ പൂർത്തീകരിച്ചതായിരുന്നു. 20 ഏക്കറോളം സ്ഥലത്ത് ഉമ ഞാറ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഞാറ് ഏകദേശം 25 ദിവസം മൂപ്പുള്ള ഞാറാണ്. കൃഷിഭവൻ ഉമ വിത്ത് നെൽവിത്താണ് ഈ വർഷം ഇവർ കൃഷി ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. ഈ ആറ്റടി പൂർണ്ണമായും ബണ്ട് തകർന്നതോടുകൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇതുകൂടാതെ കുമ്മായം പാടശേഖരത്തിൽ കൃഷിക്ക് ആവശ്യമായുള്ള കുമ്മായം സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം പൂർണ്ണമായും വീണ്ടെടുക്കാനാവാത്തത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. 50 മീറ്ററിലധികം വരുന്ന ബണ്ട് പൊട്ടി തകർന്ന് വെള്ളം പാടശേഖരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും ബണ്ട് കുറച്ചുകൂടിയും വിള്ളൽ കൂടുതലും അത് ഇപ്പോഴും പൊട്ടാനുള്ള സാധ്യതയിലുമാണ് നിൽക്കുന്നത്. ഞങ്ങളിന്ന് നടിയിൽ ഉദ്ഘാടനം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഈ സംഭവിച്ചത്. പ്രതീക്ഷിതമായിട്ടാണ്. പൂർണ്ണമായ എല്ലാ സമയത്തും ബണ്ട് നിരീക്ഷിക്കാൻ ആൾക്കാരടക്കം വെച്ചിട്ടുള്ളതാണ്. ഒരു സൗകര്യം നൽകാതെ ഉണ്ടാകാതെ തന്നെയാണ് ബണ്ട് അടിഭാഗം ഇരുന്ന് നമുക്ക് 30-60 ഓളം ബണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കർഷകർ വളരെ ദുരിതത്തിലാണ്. ഞങ്ങളെല്ലാവരും ചുറ്റിയ വേദനയിലാണ്. 10,000-15,000 രൂപ ഒരു ഏക്കറയ്ക്ക് വെച്ചപ്പോൾ ചിലവാക്കൽ കഴിഞ്ഞു. കർഷകർ ഞാറ് 22-23 മുമ്പ് ഞാറായി കഴിഞ്ഞു. പല രീതിയിലും കഷ്ടപ്പെട്ടൊരു പൈസ ഉണ്ടാക്കിയിട്ടാണ് കർഷകർ എല്ലാ പണിയും പൂർത്തീകരിച്ച് ഇടാൻ വേണ്ടിയിട്ട് ആൾക്കാരടക്കം 10-60 ഓളം തടി തൊഴിലാളികൾ വന്ന് നടന്നു തുടങ്ങിയതായിരുന്നു. കർഷകർക്കുണ്ടായിട്ടുള്ള വിഷമം എല്ലാവരും അറിയണം. അതിനുവേണ്ടി എല്ലാവരും ഒരുമിച്ച് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.